സിപിഎമ്മിനോട് ഇടഞ്ഞു നിൽക്കുന്ന ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിനോട് അടുക്കുന്നതായി സൂചന. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ ചെറിയാൻ ഫിലിപ്പിന്റെ പരസ്യ വിമർശനങ്ങൾ പുതിയ ചൂടുമാറ്റത്തിന്റെ സൂചനകളായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. നേരത്തെ സിപിഎം രാജ്യസഭാ സീറ്റ് നിഷേധിച്ചപ്പോൾ വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയത്തിലും നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല എന്നായിരുന്നു ഇടത് സഹയാത്രികനായിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ പ്രതികരണം. സിപിഎമ്മിൽ നിന്ന് തുടർച്ചയായി അവഗണന നേരിടുന്നുവെന്ന വികാരത്തിലാണ് ചെറിയാൻ ഫിലിപ്പ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തഴയുകയും പ്രതീക്ഷ പുലർത്തിയ രാജ്യസഭാ സീറ്റ് ലഭിക്കാതെ വരികയും ചെയ്തതോടെയാണ് ചെറിയാൻ ഫിലിപ്പ് ഇടതുമുന്നണിയോട് ഇടഞ്ഞത്. കഴിഞ്ഞ ദിവസം ഖാദി ബോർഡിലെ സ്ഥാനം നൽകിയെങ്കിലും ചെറിയാൻ ഫിലിപ്പ് പരസ്യമായി നിരസിച്ചിരുന്നു. സിപിഎം വിട്ടേക്കുമെന്ന് മാസങ്ങൾക്ക് മുൻപ് സൂചന നൽകിയ ചെറിയാൻ ഫിലിപ്പ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പരസ്യമായി ഇടത് ചേരിയെ തള്ളിപ്പറഞ്ഞ് പഴയ കൂടാരത്തിലേക്ക് ചേക്കാറാനുള്ള തയ്യാറെടുപ്പിലാണ് ചെറിയാൻ ഫിലിപ്പ് എന്നാണ് സൂചന. ഇരു കൈയും നീട്ടി ചെറിയാൻ ഫിലിപ്പിനെ സ്വീകരിക്കാൻ കോൺഗ്രസും തയ്യാറാണ്. ചർച്ചകൾക്ക് ബലം പകരുന്ന തരത്തിൽ കേരള സഹൃദയ വേദിയുടെ അവുക്കാദർ കുട്ടി നഹാപുരസ്കാരം തിങ്കളാഴ്ച ചെറിയാന് സമ്മാനിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് എന്ന പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. കോൺഗ്രസ് വിട്ട ശേഷം ഇരുവരും പല വേദികളിലും കണ്ടുമുട്ടിയിട്ടുണ്ട് എങ്കിലും ചെറിയാന് അവാർഡ് നൽകി ആദരിക്കുന്ന റോളിൽ ഉമ്മൻചാണ്ടി എത്തുന്നത് ആദ്യമാണ്. ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുന്നത് ഗുണകരമാകുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. പാർട്ടി വിട്ട് സിപിഎമ്മിലേക്ക് പോകുന്നവർക്ക് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത ഭാവിയിൽ ലഭിക്കില്ല എന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ ചെറിയാൻ ഫിലിപ്പിന്റെ മടങ്ങിവരവ് ഉപകരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു. എന്നാൽ KPCC ഭാരവാഹി പട്ടിക പുറത്തു വന്ന ശേഷം മതി പരസ്യ നീക്കങ്ങൾ എന്നാണ് ധാരണ. പദവികൾ പ്രതീക്ഷിച്ച് ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിൽ എത്തിയെന്ന ആക്ഷേപം ഒഴിവാക്കാനാണ് ഇത്. നവകേരള മിഷന്റെ കോർഡിനേറ്റർ സ്ഥാനമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ചെറിയാൻ ഫിലിപ്പിന്. ഇതിനിടെ പ്രതീക്ഷ നൽകി രണ്ട് രാജ്യസഭാ സീറ്റുകൾ വന്നെങ്കിലും സിപിഎം പരിഗണിച്ചില്ല. രാജ്യസഭയിലേക്ക് വന്ന ആദ്യ അവസരം എളമരം കരീമിനായി കൈവിട്ടുവെങ്കിലും ചെറിയാന് പ്രതീക്ഷയുണ്ടായിരുന്നു. രണ്ടാം അവസരം ജോൺ ബ്രിട്ടാസിന് നൽകിയത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായില്ല. ഇടക്കാലത്ത് സിപിഎമ്മിലേക്ക് വന്ന KT ജലീലും അബ്ദുറഹ്മാനും വീണ ജോർജും വരെ മന്ത്രിയായതും താൻ തഴയപ്പെടുന്നുവെന്ന വിശ്വാസത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. കഴിഞ്ഞ ദിവസം ഖാദി ബോർഡിലെ സ്ഥാനം നൽകിയെങ്കിലും ഖാദി വിൽപ്പനയും ചരിത്രരചനയും ഒന്നിച്ച് നടക്കില്ല എന്ന് പരിഹസിച്ച് ചെറിയാൻ ഫിലിപ്പ് പരസ്യമായി നിരസിക്കുകയായിരുന്നു. പിന്നാലെ സിപിഎം PB അംഗം കോടിയേരി ബാലകൃഷ്ണൻ ചെറിയാൻ ഫിലിപ്പിനെ ഫോണിൽ വിളിച്ചു. ഖാദി ബോർഡ് വിഷയത്തിൽ സിപിഎമ്മിനുണ്ടായ വിഷമങ്ങൾ പങ്കുവെച്ച കോടിയേരി മറ്റൊന്നും പറഞ്ഞതുമില്ല. സിപിഎമ്മിന് തന്നെ വേണമെങ്കിൽ പറയണമെന്ന നിലപാടിലാണിപ്പോൾ ചെറിയാൻ ഫിലിപ്പ്. കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടു പതിറ്റാണ്ടായെങ്കിലും AK ആന്റണി ഉൾപ്പെടെ പല മുതിർന്ന നേതാക്കളുമായും ചെറിയാൻ ഫിലിപ്പിന് ഊഷ്മള ബന്ധമുണ്ട്. ചെറിയാൻ ഫിലിപ്പിനെ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് K സുധാകരനും VD സതീശനുമുള്ളത്. VD സതീശനുമായി ചെറിയാൻ ഏറെ നാളായി അടുപ്പത്തിലാണ്. നിയമസഭ രാജ്യസഭാ സീറ്റുകളിലേക്ക് പരിഗണിക്കപ്പെടാതെ ചെറിയാൻ സിപിഎമ്മിൽ തഴയപ്പെട്ടപ്പോൾ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചെറിയാനെ പഴയ തട്ടകത്തിലേക്ക് എത്തിക്കാനുള്ള ആലോചനകളിലേക്ക് കടന്നിരുന്നു. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും K സുധാകരനുമടക്കമുള്ള നേതാക്കളൊക്കെ ചെറിയാനെ മടക്കിക്കൊണ്ടുവരണമെന്ന താല്പര്യക്കാരാണ്.